ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോവിഡ് ഭീതി അവസാനിച്ചിട്ടില്ലെന്നും ജാഗ്രത കൈവിടരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശുപത്രികളിൽ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഇന്നത്തെ യോഗം, ഇന്ന് പ്രധാനമന്ത്രി വിളിച്ച അടിയന്തര യോഗം, അതുകൂടാതെ കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യത്തെ പൊതു സാഹചര്യം വിശദീകരിക്കുകയും ചെയ്തു. എന്തൊക്കെ മുന്നൊരുക്കങ്ങളിലേക്കാണ് രാജ്യം കടക്കുന്നത്? സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ബിജുമാർ, ചൈനയിൽ പടരുന്ന ഒമിക്രോണിന്റെ ഉപവകഭേദം രാജ്യത്ത് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കൂടാതെ ആരോഗ്യമന്ത്രിയും വ്യോമയാന മന്ത്രിയും പങ്കെടുത്തു. പ്രധാനമായും ആശുപത്രികളുടെ സാഹചര്യം പ്രധാനമന്ത്രി ഇന്ന് വിലയിരുത്തി. ഓക്സിജൻ, മരുന്ന്, കിടക്കുകൾ ഇവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ കരുതൽ വാക്സിൻ അത് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകി. കൂടാതെ കോവിഡ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല, അതുകൊണ്ട് ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണം എന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. മാസ്ക് ധരിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്തായാലും മാസ്ക് ഒരു നിർബന്ധമാക്കിയ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലെ സാഹചര്യം പരിശോധിച്ച് അതിനുള്ള തീരുമാനം സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിലിപ്പോൾ 4 പേർക്കാണ് ഒമിക്രോണിന്റെ ഉപവകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശം. കൂടാതെ ഉത്സവ സീസണിൽ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ മാസ്ക് ധരിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചും ഇന്ന് ആരോഗ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിച്ചു. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഉന്നത യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഡൽഹിയിലടക്കം ഇന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒമിക്രോൺ ഒരു ആശങ്കയായി മാറിയിട്ടില്ലെങ്കിൽ പോലും കൂടുതൽ ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണെന്ന് ആരോഗ്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഇന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് രാജ്യത്തെത്തുന്ന യാത്രക്കാരിൽ പരിശോധന ശക്തമാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മുതൽ രാജ്യാന്തര വിമാന യാത്രക്കാരിൽ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചു. രാജ്യത്തെത്തുന്ന വിമാനങ്ങളിൽ 2% യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പോസിറ്റീവായാൽ സ്വാഭാവികമായിട്ടും സാമ്പിൾ ജനിതക ശ്രേണീകരണത്തിന് നൽകും. സാമ്പിൾ നൽകിയ ശേഷം യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ പുറത്തു പോകാം എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യോമയാന മന്ത്രാലയത്തോട് നൽകിയ നിർദ്ദേശം. എന്തായാലും ശനിയാഴ്ച മുതലാണ് അത്തരം പരിശോധനകൾ ആരംഭിക്കുക. കൂടാതെ കരുതൽ ഡോസ് വാക്സിൻ ഇന്ന് ആരംഭിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക ചുവടുവയ്പ്പ് ഇന്ന് ഭാരത് ബയോടെക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സ്, മൂക്കിലൊഴിക്കാവുന്ന കോവാക്സ് ഒരുപക്ഷെ അടുത്ത ആഴ്ച മുതൽ കരുതൽ ഡോസ് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. കൂടാതെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ന് കോവോവാക്സ് കരുതൽ ഡോസ് നൽകണം ഒരു ആവശ്യം DCGIക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലുള്ള തീരുമാനം DCGIയുടെ ഭാഗത്തുനിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കോവിഡ് ഒരു ആശങ്കയായി മാറിയിട്ടെങ്കിൽ പോലും ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണമെന്നാണ് കേന്ദ്രം ഓർമ്മിപ്പിക്കുന്നത്. യെസ്, എന്തായാലും ജനജീവിതത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരുകൾ കടന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്രം ആ നിലയ്ക്കുള്ള നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. പക്ഷേ അപ്പോഴും ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിലാകണം ആ നിയന്ത്രണങ്ങൾ എന്നും വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങൾ നിർണായകമാണ്. പ്രത്യേകിച്ച് അടുത്ത 15 ദിവസം രാജ്യത്തെ പൊതു കോവിഡ് സാഹചര്യം പരിശോധിച്ച ശേഷമായിരിക്കാം മറ്റു നടപടികളിലേക്ക് വിവിധ സംസ്ഥാനങ്ങൾ കടക്കുക. എല്ലാ സംസ്ഥാനങ്ങളും ഇന്നും ഇന്നലെയും ഒക്കെയായി പൊതു സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലും ചില തീരുമാനങ്ങളുണ്ട്. പക്ഷേ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പൊതുവെ പാലിക്കണമെന്നത് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി സർക്കാർ പരിസ്ഥിതി ലോല മേഖലാ ഭൂപടം പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ബഫർ സോണിൽ തർക്കം തീരുന്നില്ല. ഭൂപടത്തിൽ വനാതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് കർഷക സംഘടനകളുടെ പരാതി. സർവേ നമ്പർ ഉൾപ്പെടുന്ന ഭൂപടം പ്രസിദ്ധീകരിച്ച ശേഷം പുതിയ പരാതികൾ സ്വീകരിച്ചാൽ മതിയെന്നാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിനിടെ ബഫർ സോൺ ഉത്തരവിനെ ചൊല്ലി UDF LDF വാക്പോര് ഇന്നും തുടർന്നു. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്തു നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഇന്നിപ്പോൾ ഈ ബഫർ സോണുകളൊക്കെ ഒഴിവാക്കി, ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയുള്ള പുതിയ ഭൂപടം വന്നതോടെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ അത് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ല. കർഷക സംഘടനകൾ അവിടെയും പരാതി ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങളും ഈ വിഷയത്തിൽ തുടരുകയാണ്. ഏത് തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ ആശങ്ക അകറ്റും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടികൾ ഇനിയും സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ?
ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും വലിയ തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കർഷക സംഘടനകൾ അടക്കം ഇക്കാര്യത്തിൽ വീണ്ടും അവരുടെ അവ്യക്തത അല്ലെങ്കിൽ ആശങ്ക അടക്കമുള്ള കാര്യങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ പരിസ്ഥിതി ലോല മേഖലയിലെ സീറോ ബഫർ സോൺ ഭൂപടം സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. 2021 കേന്ദ്രത്തിന് നൽകിയ ഈ സീറോ ബഫർ സോൺ ഭൂപടം അനുസരിച്ചാണ് ഇനി പരാതികൾ നൽകേണ്ടിയിരുന്നതും ഈ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ഒരാഴ്ചയ്ക്കകം ലഭ്യമാക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഭൂപടം അവ്യക്തമാണെന്നും ആശങ്കയുണ്ടാക്കുന്നുവെന്നായിരുന്നു കർഷക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപിച്ചൊരു കാര്യം. ഈ ഫീൽഡ് ഹെൽപ്പ് ഡെസ്ക്, ഫീൽഡ് വെരിഫിക്കേഷൻ എന്നിവയിൽ വിശദമായ സർക്കുലർ അത് അല്പസമയം മുൻപ് സർക്കാർ പുറത്തിറക്കുകയും ചെയ്തു. ഈ സർവേ നമ്പർ ഉൾപ്പെടുന്ന ഭൂപടം പ്രസിദ്ധീകരിച്ച ശേഷം പുതിയ പരാതികൾ സ്വീകരിച്ചാൽ മതിയെന്നാണ് ഇക്കാര്യത്തിലെ സർക്കാരിൻ്റെ നിർദ്ദേശം. ഫീൽഡ് പരിശോധനയ്ക്കായി KSRC വികസിപ്പിച്ച ആപ്പ് ഉപയോഗിക്കണം. ഫീൽഡ് പരിശോധനയ്ക്കുള്ള പരിശീലനം വനം വകുപ്പും കെസ്റ്റർക്കും നൽകും എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും കർഷക സംഘടനകൾ നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഭൂപട മാപ്പ് അതിൽ ക്ഷമിക്കണം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സീറോ ബഫർ സോൺ ഭൂപടം ഇതിൽ കൃത്യമായ തരത്തിലേക്കുള്ള കാര്യങ്ങൾ അത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ഉതകുന്ന തരത്തിലേക്കല്ല എന്നുള്ള അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവർ ഉന്നയിക്കുന്ന ചില കാരണങ്ങളുമുണ്ട്, അതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അക്കാര്യത്തിലാണ് ഇനി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകേണ്ടത്. അതേസമയം തന്നെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണവും ഉണ്ടായി. അത് ഇങ്ങനെയായിരുന്നു, ഈ ബഫർ സോണിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ UDFനെ പ്രതിരോധത്തിലാക്കുന്ന ചില രേഖകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. കേന്ദ്രം നിർദ്ദേശിച്ച 10 കിലോമീറ്ററിനപ്പുറം ബഫർ സോൺ 12 കിലോമീറ്ററായി നിശ്ചയിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 2013 May 8 ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനത്തിൻ്റെ ഉത്തരവ് അത് പുറത്തു വരികയും ചെയ്തതോടെയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം കൂടി പ്രതിരോധത്തിലായിരിക്കുന്ന പ്രതിരോധത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇക്കാര്യത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയുകയും ചെയ്തു. പക്ഷേ ആ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം നാളെയും തുടരും. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ ഈ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സീറോ ബഫർ സോൺ ഭൂപടം അക്കാര്യത്തിലെ ആശങ്കകൾ അത് കൂടുതൽ വ്യക്തമായി പരിഹരിച്ചില്ലെങ്കിൽ, ആ കാര്യത്തിൽ കർഷക സംഘടനകൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അത് തുടരുക തന്നെ ചെയ്യും. വിജയകുമാർ. യെസ്, സീറോ ബഫർ സോൺ ഭൂപടം ഇന്ന് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷവും പക്ഷേ ഈ വിഷയത്തിൽ തർക്കം തുടരുകയാണ്. മറ്റു ചില കർഷക സംഘടനകൾ അവരുടെ പരാതി ഉന്നയിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ എന്തായിരിക്കും സർക്കാർ നീക്കങ്ങൾ എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാവും. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്, ഏറെ സങ്കടമുണ്ടാക്കിയ ഒരു വാർത്തയാണ്. നാഗ്പൂരിൽ ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തിയ കേരള ടീം അംഗം മരിച്ചു. 10 വയസ്സുകാരിയായ ആലപ്പുഴ സ്വദേശി നിദ ഫാത്തിമയാണ് മരിച്ചത്. കടുത്ത ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയായിരുന്നു മരണം. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനെത്തിയ കേരള ടീമിന് നേരിട്ടത് കടുത്ത അവഗണനയെന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. December 20 കേരള സൈക്കിൾ പോളോ ടീം നാഗ്പൂരിൽ എത്തിയത്. ബുധനാഴ്ച രാത്രിയോടെ നിദയ്ക്ക് ഛർദിൽ കലശലായി. തുടർന്ന് രാവിലെ നിദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 11 മണിയോടെ മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കുട്ടിക്ക് ഭക്ഷ്യവിഷബാധ പിടിപെട്ടതായാണ് സംശയം. ഇതിനിടയിൽ ടീമിന് ആവശ്യമായ ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കാൻ ദേശീയ സൈക്കിൾ പോളോ ഫെഡറേഷൻ തയ്യാറായില്ലെന്ന് കേരള ടീം അംഗങ്ങൾ പരാതി നൽകി. മരിച്ച നിദ ഫാത്തിമയുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും പിന്തുണയും ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. മൃതദേഹം തിരിച്ചു കൊണ്ടുവരാൻ ജില്ലാ കളക്ടറുമായി നമ്മൾ അവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സ്പോർട്സ് കൗൺസിലിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ കാക്കാഴം സുഹ്റ മൻസിൽ ഷിഹാബുദ്ദീൻ അൻസില ദമ്പതികളുടെ മകളാണ് നിദ ഫാത്തിമ. അമ്പലപ്പുഴയിലും പ്രതിഷേധം ശക്തമാണ്. ഇതുണ്ടായി എങ്ങനെയെന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് മഹാരാഷ്ട്ര സർക്കാരിനൊരു ഇപ്പോൾ മെയിൽ ചെയ്തിട്ടുണ്ട്. അത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആലപ്പുഴയിൽ നിന്ന് ബന്ധുക്കൾ നാഗ്പൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിദ. 24 ആലപ്പുഴ. ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു പ്രവണതയും പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനവിരുദ്ധമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. ബ്രാഞ്ച് തലം വരെയുള്ള അംഗങ്ങളുടെ ധനസമ്പാദനവും പരിശോധിക്കും. ബഫർ സോണിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം പ്രതിപക്ഷത്തിന് തിരിച്ചടിയായെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. 2 ദിവസമായി ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും സംഘടനാ രംഗത്തെ അടിയന്തര കടമകളും എന്ന രേഖ ചർച്ച ചെയ്ത് അംഗീകരിച്ചു. പാർട്ടി നേതാക്കൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു പ്രവണതയും പാർട്ടി അംഗീകരിക്കില്ല. അംഗങ്ങൾ വീഴ്ച തിരുത്തി മുന്നോട്ടു പോകണം. ജനവിരുദ്ധമായ സമീപനമുണ്ടായാൽ കർശന നടപടിയെടുക്കും. ജനവിരുദ്ധമായ ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു പ്രവണതയും പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കാൻ പറ്റുന്നതല്ല.
അത്തരമുള്ള പ്രവണതകളെ ഫലപ്രദമായിട്ട് പരിഹരിക്കുക. ഒരു കുറ്റകൃത്യവും ഇല്ലാത്ത നില സ്വീകരിച്ചുകൊണ്ട് സംഘടന മുന്നോട്ടേക്ക് പോകണം എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന തെറ്റുകളും കുറവുകളും തിരുത്തി പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവണം എന്ന് പാർട്ടി രേഖയിലൂടെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മിപ്പിക്കുക. ബഫർ സോൺ വിഷയം വിഴിഞ്ഞം പോലെ ഉയർത്താനായിരുന്നു പ്രതിപക്ഷ നീക്കം. ബഫർ സോണിൽ എല്ലാവർക്കും തൃപ്തികരമായ തീരുമാനമുണ്ടാകും. നേരത്തെ വിഴിഞ്ഞം പ്രശ്നം എങ്ങനെയാണോ കെട്ടിപ്പോക്കാൻ ഉദ്ദേശിച്ച് അവസാനം അവരാഗ്രഹിക്കുന്ന രീതിയിൽ കരക്ക് വള്ളത്തിൽ മീൻ പിടിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ വീണ് കിട്ടിയ ഒരവസരം എന്ന രീതിയിൽ ബഫർ സോൺ പ്രശ്നം ഉപയോഗപ്പെടുത്താനാണ് UDF ശ്രമിച്ചത്. പക്ഷേ അത് അവർക്ക് തന്നെ തിരിഞ്ഞുകുത്തുന്ന തരയിലേക്ക് കാര്യങ്ങൾ എത്തി. സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങളിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ തോമസ് ഐസക്കിനും കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും പാർട്ടി അനുമതി നൽകി. കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ January 20 മുതൽ വില്ലേജ് തലത്തിൽ പ്രക്ഷോഭം തുടങ്ങും. കോട്ടയത്തെ റബ്ബർ കർഷകരുടെ സമരത്തിന് പാർട്ടി പിന്തുണ നൽകുമെന്നും MB ഗോവിന്ദൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് അടിവാരത്ത് കൂറ്റൻ യന്ത്രങ്ങളുമായി തടഞ്ഞിട്ടിരിക്കുന്ന ട്രെയിലറുകൾ ചുരം കയറാൻ തയ്യാറായി. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചാണ് ട്രെയിലറുകൾ കടത്തിവിടുക. ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും മേൽനോട്ടത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കർണാടകയിലെ നഞ്ചൻകോട്ടേക്കാണ് ട്രെയിലറുകൾ പോകുന്നത്. ദിലീപ് ദേവസ്യ താമരശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. ദിലീപ്, ഈ ഗതാഗത നിയന്ത്രണം എപ്പോൾ തുടങ്ങും? ഇത് ഏത് നിലയിലായിരിക്കും ഈ ട്രെയിലറുകളുടെ യാത്ര? അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയെന്ന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ആ വിജയകുമാർ, താമരശ്ശേരി ചുരം ഇന്നേ വരെ കാണാത്ത വലിയൊരു ദൗത്യത്തിനാണ് അല്പസമയത്തിനകം സാക്ഷി വഹിക്കാൻ പോകുന്നത്. 3 മാസമായി ഈ ട്രെയിലറുകൾ ഇവിടെ പിടിച്ചിടാൻ തുടങ്ങിയിട്ട് 3 മാസമായി. അതായത് ഇവർക്ക് അനുമതിയില്ലായിരുന്നു. ഈ ഇത്രയും വലിയ ട്രെയിലർ കയറുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നീട് ജില്ലാ ഭരണകൂടം, കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ വയനാട് ജില്ലാ ഭരണകൂടവും അനുമതി നൽകി. 20 ലക്ഷം രൂപ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഈ 6 ടൺ വഹിച്ച ഒരു ഭാരം വഹിച്ചുകൊണ്ടുള്ള ട്രെയിലറുകളാണ് ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം കയറാൻ പോകുന്നത്, ചുരം കയറാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഫോറസ്റ്റ്, വനംവകുപ്പ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ്, ചുരം സംരക്ഷണ സമിതി എന്നിവരുടെ എല്ലാവരുടെ അകമ്പടിയോട് കൂടെ തന്നെ ആയിരിക്കും കയറുക. 8 മണിയോട് കൂടെ തന്നെ വയനാട് ലക്കിടിയിൽ മുതൽ ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 10:15 കൂടെ ഈ മുകളിലേക്ക് കയറുന്ന വാഹനങ്ങളുടെ വാഹനങ്ങൾ തടയുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ വാഹനം ഇതിനേക്കാൾ വലിയ ഭാരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇതിനു മുമ്പും ഈ വയനാട് ചുരം കയറിയിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത 17.5 മീറ്റർ നീളവും അതുപോലെ തന്നെ 5.5 മീറ്റർ ഉയരവും വീതിയുമുണ്ട്. ഇവിടെ ഏറ്റവും ഇവർക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. റോഡിൽ നിന്ന് ഏകദേശം ഇത്ര ഹൈറ്റിൽ മാത്രമാണ്, ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രമാണുള്ളത്. കോങ്കുത്തുകളായ അതുപോലെ തന്നെ ഹെയർപിൻ വളവുകളുമാണ് ഏറ്റവും കൂടുതൽ വയനാട് ചുരത്തിലുള്ളത്. 9 വളവുകൾ ഉണ്ട്. ഈ വളവുകൾ തിരിഞ്ഞ് കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 2 ട്രെയിലറുകൾക്ക് മുന്നിലും 2 ക്രെയിനുകൾ ഉണ്ടാകും, ആംബുലൻസ് സൗകര്യങ്ങൾ ഉണ്ടാകും. ആദ്യം ഒരു ക്രെയിൻ കടന്നു പോകും, അതിന് പിന്നാലെയായിരിക്കും ഈ വാഹനം കടന്നു പോകുക. പിന്നീട് അതിൻ്റെ തൊട്ടുപുറകിൽ മറ്റേ പുറകത്തെ വാഹനവും അത് ഈ ട്രെയിലറും കടന്നു പോകും. പിന്നീടായിരിക്കും മറ്റേ ക്രെയിൻ, ആ 2ാമത്തെ ക്രെയിൻ കടന്നു പോകുക. പിന്നീട് ചുരം സംരക്ഷണ സമിതി പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ KSEBയുടെ ആൾക്കാർ പോകുന്നുണ്ട്. ഈ നമ്മളോടൊപ്പം ഈ ചുരം സംരക്ഷണ സമിതിയുടെ ആളുകൾ തന്നെ ചൂടുന്നു. എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? നമ്മളിപ്പം വാഹനങ്ങൾ സാറ് പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങൾ പിന്നെ അതിൻ്റെ എക്സ്പോർട്ട് പോകാനുള്ള ക്രെയിൻ സർവീസ് ഉണ്ട്, അതുപോലെ ആംബുലൻസ് സർവീസ് ഉണ്ട്, പിന്നെ RTO പോലീസ് സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ മുമ്പ് കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടോ? ഇത്രയും ഭാരമുള്ള വാഹനം പോകുന്നു, ഇത്ര വലിയ വാഹനം പോകുന്നു, എന്തെങ്കിലും ആശങ്കകൾ? ഭാരത്തിൻ്റെ വിഷയമല്ല, ഭാരത്തിന് 4 ടൺ 5 ടൺ വരുന്ന വെയിറ്റേ ഉള്ളൂ. അതേ സ്ഥാനത്ത് വലിപ്പമാണ്, ഇത് വലിപ്പം കൊണ്ടാണ് ഇതിപ്പോൾ കടന്നു പോകുന്ന പ്രയാസം ഉണ്ടാകുന്നത്. ഇത് വലിയൊരു ലോഡാണല്ലോ. 9 വളവുകളുണ്ട്. ഏതൊക്കെ വളവുകളിലാണ് ഇപ്പോൾ ഒരു നിങ്ങൾ പ്രശ്നമായി കാണുന്നത്? ഏതൊക്കെ വളവ്? 6, 7 ആണ്, 7, 8 ആണ് ഞങ്ങൾ ഇപ്പോൾ പ്രത്യേക ഒരു പ്രശ്നമുള്ള സ്ഥലങ്ങളുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നൊക്കെ പ്രയാസം പോകും. ഓക്കെ. വിജയകുമാർ, ഏകദേശം 11 മണിയോട് കൂടെ തന്നെ ഈ ട്രെയിലറുകൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കും. മണിക്കൂർ ഏകദേശം 2 മണിയോട് കൂടെ തന്നെ ലക്കിടിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ.
ശരി ദിലീപ്, എന്തായാലും വളരെ സങ്കീർണമായ ഒരു യാത്രയ്ക്കാണ് ഒരുക്കം. അത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ വലിയ പഠനങ്ങളൊക്കെ നടത്തി ഈ ഭാരവാഹനങ്ങൾ അതിലൂടെ പോകുന്നതിൻ്റെ സൗകര്യങ്ങളെ പറ്റിയൊക്കെ പരിശോധിച്ചിരുന്നു. ആ പഠനങ്ങളൊക്കെ ഇത്തരം ഒരു യാത്രയ്ക്ക് അനുകൂലമാണ് എന്ന റിപ്പോർട്ടാണ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു വാഹനങ്ങളൊക്കെ ഒഴിവാക്കി ഈ യാത്ര തുടരുന്നത്. ദിലീപ് ദേവസ്യയാണ് താമരശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. വാർത്താമണിയിൽ ഒരു ഇടവേള കൂടി. ശബരിമല വാർത്തകളിലേക്ക് ശരണം സന്നിധാനം. ഔഷധി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല, ഒരു കേരള സർക്കാർ സ്ഥാപനം. സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി കർപ്പൂരാഴി ഘോഷയാത്ര നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് അയ്യപ്പന്മാരുടെ ശരണം വിളികൾക്ക് നടുവിൽ തന്ത്രി കണ്ഠരര് രാജീവർ ഓട്ടുരുളിയിലെ കർപ്പൂരാഴിക്ക് അഗ്നി പകർന്നതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. തുടർന്ന് വാദ്യമേളങ്ങളുടെയും ദേവതാവേഷങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര മാളികപ്പുറം ക്ഷേത്രസന്നിധിയിലേക്ക്. പുലിമുകളേറിയ അയ്യപ്പനും ദേവതാരൂപങ്ങളും കാവടിയാട്ടവും വിളക്കാട്ടവും മയിലാട്ടവും ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. ചെണ്ടയടക്കമുള്ള വാദ്യഘോഷാദികൾ സന്നിധാനത്തെ ശബ്ദമുഖരിതമാക്കി. മാളികപ്പുറത്തു നിന്നും നടപ്പന്തൽ വഴി 18-ാം പടിക്ക് മുന്നിലെത്തിയ കർപ്പൂരാഴി ഘോഷയാത്രയെ ശരണം വിളികളോടെയാണ് ഭക്തർ എതിരേറ്റത്. ദേവസ്വം ബോർഡിന്റെ വകയായി നടന്ന ഘോഷയാത്രയിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള കർപ്പൂരാഴി ഘോഷയാത്ര നാളെ നടക്കും. സന്നിധാനം. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ നോക്കാം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.